മാഹിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ചോമ്പാലയിലെ ഒരു പ്രദേശവും പള്ളിയും വിശേഷിപ്പിക്കപ്പെടുന്ന നാമമാണ് കുഞ്ഞിപ്പള്ളി. 12-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മത പ്രചാരണ ലക്ഷ്യവുമായി ഇറാഖിൽ നിന്നെത്തിയ സൂഫിയ വര്യന്മാരിലൂടെയാണ് കുഞ്ഞിപ്പള്ളിയുടെ ചരിത്രം വികസിക്കുന്നത്. മഹാനായ അലിയുൽ കൂഫി എന്ന സൂഫി വര്യൻ പെരിങ്ങത്തൂരിൽ താവളമുറപ്പിച്ചപ്പോൾ സയ്യിദ് ഉമർ ബിൻ മുഹമ്മദ് ഹസൻ സുഹ്രവർദി എന്ന സൂഫി വര്യൻ മാഹിക്കടുത്ത ചോമ്പാല പ്രദേശത്ത് വാസമുറപ്പിച്ചു. പല കറാമത്തുകൾ കുടമയായ മഹാനവറുകളിൽ ആകൃഷ്ടനായ ഒരു നാടുവാഴി പാരിതോഷികമായി ഹസൻ സുഹ്രവർദി ആവശ്യപ്പെട്ട പ്രകാരം ചോമ്പാലയിലെ വിജന പ്രദേശത്ത് ഭൂമി അനുവദിച്ചു നൽകി. ഇങ്ങനെ ലഭിച്ച ഭൂമിയിൽ ഒരു ചെറിയ സാവിയ പണിതു മതപ്രചാരണം നടത്തി. ഇദ്ദേഹം കാരണമായി ധാരാളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കാലക്രമേണ സാവിയ കുഞ്ഞിപ്പള്ളി എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചു. ഹസൻ സുഹ്രവർദിയുടെ മരണശേഷം ശിഷ്യർ അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്തു. ഇതോടുകൂടി ഇവിടെ കുഞ്ഞിപ്പള്ളി മക്കാം എന്നറിയപ്പെടുന്നത്. സയ്യിദ് ഉമർ ബിൻ മുഹമ്മദ് ഹസൻ സുഹ്രവർദിക്ക് പുറമെ പ്രശസ്തരായ പല മഹത്തുക്കളും ഈ പള്ളിയുടെ സമീപത്തായി മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ ഈ പള്ളിയുടെ സമീപത്താണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം ഹിജ്റ 938 AD 1532 മാഹിയിലെ ചോമ്പാലിൽ ജനിച്ചു. ഷെയ്ഖ് സൈനുദ്ദീൻ 1-ാമൻ്റെ 3-ാമത്തെ പുത്രൻ മുഹമ്മദുൽ ഗസാലിയാണ് പിതാവ്. ഖുർആനും പ്രാഥമിക വിജ്ഞാനവും പിതാവിൽ നിന്ന് തന്നെ കരസ്ഥമാക്കി. പിന്നീട് ഉപരിപഠനാർത്ഥം പൊന്നാനിയിലെത്തി. പൊന്നാനി വലിയ ജുമഅത്ത് പള്ളി ദർസിൽ മൗലാന ഇസ്മായിൽ ബാദുക്കലി ബഡ്ക്കലായിരുന്നു ഗുരുനാഥൻ. പൊന്നാനിയിൽ വെച്ച് ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. പിന്നീട് ഹജ്ജിനായി മക്കയിൽ ചെന്നു. 10 വർഷം അവിടെ താമസിച്ചു. ഇബിനു ഹജറിൽ ഹൈത്തമി, ഇസ്സുദ്ദീൻ അബ്ദുൽ അസീസി സംസമി മുതലായ നിരവധി ഉലമാക്കറിൽ നിന്ന് ഉന്നത പഠനം കരസ്ഥമാക്കി. അഷേഖ് സൈനുൽ ആബിദീൻ, അബൂബക്കർ മുഹമ്മദ് ബിൻ അബിൽ ഹസനിൽ ബക്കരിയെ സുദ്ദീഖി എന്നിവരിൽ നിന്ന് ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിക്കുകയും ചെയ്തു. അറബി, ഉറുദു, പേർഷ്യ ഭാഷകളിൽ നൈപുണ്യം നേടിയ മഹാനവറുകൾ ഉലമാക്കൾക്കിടയിൽ പ്രസിദ്ധി നേടിയിരുന്നു. മക്കയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പൊന്നാനിയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ പൊന്നാനിയിലെ വലിയ പള്ളിയിൽ മുദരിസായി അധ്യാപനം ആരംഭിച്ചു. പ്രസംഗ കലയിലും എഴുത്തിലും മഹാനവറുകൾ നിപുണനായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമൂതിരി രാജാവിനെ സഹായിക്കുകയും പോർച്ചുഗീസുകാർക്കെതിരെ മാപ്പിള മുസ്ലിങ്ങളെയും മുസ്ലിം രാജാക്കന്മാരെയും സംഘടിപ്പിക്കുന്നതിൽ വ്യാപൃതനാവുകയും ചെയ്തു. മുഗൾ ചക്രവർത്തി അക്ബർ ഷാ, ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷാ, തുർക്കി സുൽത്താൻ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തി.
ഷെയ്ഖവർഗളുടെ അനുഗ്രഹീത തൂലികയിൽ നിന്നും ഇസ്ലാമിക ലോകത്തിന് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് ഫതുഹുൽ മുയിൻ ബി ഷറഈ ഖുറത്തുൽ ഐൻ എന്ന ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഫതുഹുൽ മുയിൻ നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുഹഫത്തുൽ മുജാഹിദിൻ, അഹ്കാമു ഇഹ്കാമി നിക്കാഹ്, അജീബത്തുൽ അജീബ, ഷറഹു സുദൂർ തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ വേറെയും മഹാനവർകൾ രചിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രഥമ ചരിത്രകാരൻ കൂടിയാണ് ഷെയ്ഖവർഗൾ. തുഹഫത്തുൽ മുജാഹിദീൻ ഫി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ എന്ന ഗ്രന്ഥമാണ് കേരളത്തിൻ്റെ അറിയപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം. പോർച്ചുഗീസ് അതിക്രമങ്ങൾക്കെതിരെ സാമൂതിരിയോടൊപ്പം ചേർന്ന് മുസ്ലിങ്ങളെ സായുധ സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഈ കൃതിയിൽ. ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷായുടെ മുമ്പിലാണ് ഈ ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടത്. ഈ ഗ്രന്ഥം ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ഉറുദു തുടങ്ങിയ മിക്ക ലോക ഭാഷകളിലേക്കും ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മഹാപണ്ഡിതനും ധീരനായ രാജ്യസ്നേഹിയും മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവും ചരിത്രകാരനുമായിരുന്നു. ഹിജറ 991 AD 1583 ചോമ്പാലിൽ വെച്ചാണ് മഹാനവർകൾ വഫാത്തായത്.